അങ്കിളിൻ്റെ ഒരു വിയോഗം എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എനിക്കൊരു വലിയ നഷ്ടം തന്നെയാണ് അങ്കിള്. അദ്ദേഹത്തിൻ്റെ സമകാലീനല്ല ഞാൻ, അദ്ദേഹത്തിൻ്റെയൊക്കെ സിനിമകളൊക്കെ കണ്ടിട്ടാണ്, അദ്ദേഹത്തിൻ്റെ തിരക്കഥകളൊക്കെ കണ്ടിട്ടാണ് തിരക്കഥയിലേക്ക് ഞാനൊക്കെ പ്രവേശിക്കുന്നത് തന്നെ. മലയാള സിനിമ ഒരു നാടകത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്നും ഒരു മാറ്റം കൊണ്ടുവന്ന എഴുത്തുകാരിൽപ്പെട്ടതാണ് അങ്കിള്. അങ്കിളിൻ്റെ സിനിമകൾ എല്ലാ നിന്നുള്ള മമ്മുക്ക, ലാല്, മരിച്ചുപോയ വേണുചേട്ടൻ ഇവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കിയ കഥാപാത്രങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് അങ്കിള്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്ത് കാര്യങ്ങൾ സിനിമയെക്കുറിച്ച് അറിയണമെങ്കിലും സംശയം ഉണ്ടെങ്കിലും ഞാൻ ആദ്യം വിളിക്കുക അങ്കിളിനെയാണ്. ഒരു വിളിക്കപ്പുറത്തുണ്ടാവും അങ്കിള്, അല്ലെങ്കിൽ എൻ്റെ മിസ് കോള് കണ്ടാൽ തിരിച്ചു വിളിച്ച് കൃത്യമായി ഉത്തരം പറഞ്ഞു തരുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് എനിക്കത് ഇഷ്ടമായത്. ആ വിയോഗത്തിൽ, ആ വേദനയിൽ മലയാളത്തിലെ സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരോടൊപ്പം ഞാനും പങ്കുചേരും. ഞാൻ ചാവറ കൾച്ചർ സെൻ്ററിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനമുണ്ടായിരുന്നു. ഒരു പുസ്തകം ഞാനായിരുന്നു എൻ്റെ കവർ പേജ്. അന്നാണ് ഞാൻ അവസാനമായിട്ട് കണ്ടത്. പക്ഷേ അതിനുശേഷവും ഞാൻ ഫോണിൽ എപ്പോഴും ബന്ധപ്പെടുമായിരുന്നു. അങ്കിളും എന്നെ വിളിക്കും ഇടയ്ക്കിടയ്ക്ക്. ആ അതിനുശേഷം പിന്നീട് ഒരിക്കൽ ഇവിടെ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. ആ നമ്മുടെ ഒരു ഡയറക്ടർക്ക്, പുതുമുഖ സംവിധായകന് ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അങ്കിള് ഉണ്ടായിരുന്നു. അതാണ് അതാണ് എന്നെ അവസാനം അങ്കിള് വിളിച്ച ഫംഗ്ഷൻ. എനിക്കെപ്പോഴും ജോൺ പോൾ അങ്കിളിനെ ഓർമ്മ വരുന്നത് വിടപറയും മുമ്പെയാണ്. വിടപറയും മുമ്പെയാണ് എൻ്റെ ഫേവറേറ്റ് സിനിമകളിലൊന്നാണ് വിടപറയും മുമ്പ്. ഞാൻ എപ്പോഴും അങ്കിളിനോട് അതിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. എങ്ങനെയാണ്, ആ ക്യാരക്ടറാണോ ആദ്യം ഉണ്ടായത്, അല്ലെങ്കിൽ ആ കഥയിൽ നിന്ന് ഈ ക്യാരക്ടർ എപ്പോഴാണ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു രീതികൾ അന്നെങ്കിൽ വളരെ വിശദമായിട്ട് പറഞ്ഞു തരുമായിരുന്നു. എൻ്റെ സീനിയറാണ്, ഞാൻ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെയൊക്കെ സിനിമകൾ കണ്ടിട്ടാണ്, അദ്ദേഹത്തിൻ്റെയൊക്കെ തിരക്കഥകളൊക്കെ കണ്ടിട്ടാണ് നമ്മളൊക്കെ ആവേശം കൊണ്ടിട്ടാണ് നമ്മളൊക്കെ ഇതിനകത്തേക്ക് പോകുന്നത്. പിന്നീട് അദ്ദേഹത്തോടെ എപ്പോഴും ഞാൻ ഉപദേശങ്ങൾ ചോദിക്കുമായിരുന്നു. ഒരു വിളിക്ക് അപ്പുറത്ത് അദ്ദേഹം ഉണ്ടാകുമായിരുന്നു എപ്പോഴും. സിനിമയെക്കുറിച്ചും ആ കാലഘട്ടത്തിലെ എന്ത് സംഭവങ്ങളെക്കുറിച്ച് ചോദിച്ചാലും ആ ദിവസം സമയം വരെ കൃത്യമായിട്ട് ഓർത്തു വെച്ച് പറയുന്ന ഒരു അത്ഭുത മനുഷ്യനായിരുന്നു ജോൺ പോൾ അങ്കിള്. ഞാൻ പലപ്പോഴും അങ്കിളിനോട് ചോദിക്കും ഇതൊക്കെ എങ്ങനെ ഓർത്തു വയ്ക്കുന്നു അങ്കിള്, ഇതൊക്കെ എഴുതണമെങ്കിൽ. കാരണം അങ്കിളോടുകൂടി നിന്ന് പോകുന്ന ഒരു ചരിത്രമുണ്ട്. അങ്കിൾ ഓർത്ത് വയ്ക്കുന്ന പോലെ ഒരുപാട് ഓർത്ത് വയ്ക്കില്ല. അങ്കിളിന്ന് നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളത് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് എനിക്ക് നഷ്ടപ്പെട്ടത് എന്ന് എനിക്ക് പറയാം.